ഭാഗത്തു നിന്ന് നമുക്ക് സഹായം ഉണ്ടാകും. ലോകത്തും പ്രയാസപ്പെടുകയാണ്. എന്താ കാരണം? ദഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. നമ്മളെ ചെയ്തികൾക്കനുസരിച്ചാണ് എല്ലാ പ്രശ്നങ്ങളും. ഇന്ന് വീടുകളിൽ മകളുടെ കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടക്കുന്നതിന് മുമ്പ്, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ്, എൻഗേജ്മെന്റ് എന്ന രൂപത്തിലൊരു പരിപാടി ഇന്ന് നമ്മുടെ മഹല്ലിന്റെ പരിസരത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് കഴിയാത്ത പെണ്ണിനെ അണിച്ചൊരുക്കിക്കൊണ്ട്, പൂമുഖത്തിരുത്തിക്കൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി കാണിക്ക വെക്കുകയാണ്. ആരാ എൻഗേജ്മെന്റ് ഹലാലാക്കിയത്? ആരാണ് നിക്കാഹിന്റെ മുമ്പ് ഭാര്യയാകാൻ പോകുന്ന പെണ്ണും പുയ്യാപ്പിളാകാൻ പോകുന്ന ആണും ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് അത് സ്റ്റാറ്റസ് വെക്കാൻ ഏത് ഇസ്ലാമാണ് നമുക്ക് ഹലാലാക്കി തന്നത്? ഇതക്കടുത്ത ഹറാമാണ്. നിക്കാഹിന്റെ പേരില്, കല്യാണത്തിന്റെ പേരില്, ആഘോഷങ്ങളുടെ പേരില്, വിവാഹങ്ങളുടെ പേരില്, സൽക്കാരങ്ങളുടെ വേദികളില് ഹറാമുകൾ നിറഞ്ഞ് ആർമാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയാ, മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമാണ്. അല്ലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ രൂപത്തില് ജീവിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്റെ അടിമ എന്നെ പറ്റി അങ്ങ് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദായി ഇദാദാ. നിങ്ങൾ അല്ലാഹു പ്രാർത്ഥിച്ചോ, അല്ലാഹു ഉത്തരം നൽകും. പക്ഷേ അല്ലാഹു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്താണത്? നിങ്ങൾ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണോ, എന്നെ നിങ്ങൾ അംഗീകരിക്കണോ, അതാണ് തഖ്‌വ. ഇംതിസാലു അമാമിരില്ലാ വജ്തിനാബു നവാഹി. അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യലാണ്, അല്ലാഹ് നിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിരോധിക്കലാണ്. ഇതാണ് തഖ്‌വ. ഈ തഖ്‌വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുമ്പോ നമ്മൾ ചോദിച്ചത് അല്ലാഹ് തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൈവടിയില്ല. നമുക്കുണ്ടാവണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ പറയല്ല. നമ്മളെ ഉമ്മറാജിയുടെ ആണ്ടി